നമസ്കാരം, എം സി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് ചട്ടം നടപ്പാക്കാൻ മാള പോലീസ് 35 ലിറ്റർ കരിയോയിൽ പ്രയോഗിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുമെന്ന് മാള SNDP യൂണിയൻ. മാള പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള വലിയപറമ്പിലെ കെട്ടിടത്തിൽ വ്യാപാര സ്ഥാപനം പ്രവർത്തിക്കുന്നത് ക്രമവിരുദ്ധമാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് ചട്ടം നടപ്പാക്കാൻ മാള പോലീസ് 35 ലിറ്റർ കരിയോയിൽ പ്രയോഗിച്ചു. വിവിധ മുന്നണികളും പാർട്ടികളും ചട്ടം ലംഘിച്ച് നടത്തിയ പൊതുസ്ഥലത്തെ എഴുത്തുകൾ മായ്ക്കാനാണ് മാള സിഐയുടെ നേതൃത്വത്തിൽ പോലീസ് 35 ലിറ്റർ കരിയോയിൽ ഉപയോഗിച്ചത്. റോഡിലും പൊതുസ്ഥലത്തെ ചുമരിലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചുള്ളതും വിശേഷണങ്ങളും അടങ്ങിയ എഴുത്തുകളിലാണ് പോലീസ് കരിയോയിൽ പ്രയോഗം നടത്തിയിരിക്കുന്നത്. പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകളും കൊടികളും പോലീസ് പിടിച്ചെടുക്കുന്നത് തുടരുകയാണ്. പോലീസ് നേരിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുന്നതിനാൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തർക്കങ്ങൾ ഇല്ലെന്നാണ് പോലീസിന്റെ വാദം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുമെന്ന് മാള SNDP യൂണിയൻ വ്യക്തമാക്കി. മാള, അന്നമനട, കുഴൂർ, പൊയ്യ, കാടുകുറ്റി പഞ്ചായത്തുകളിൽ വിവിധ പാർട്ടികളായി SNDP യൂണിയൻ പിന്തുണ നൽകുന്ന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടെന്ന് യൂണിയൻ സെക്രട്ടറി CD ശ്രീലാൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. SNDP ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കുന്നില്ലെന്ന പ്രചാരണം വാസ്തവിരുദ്ധമാണെന്നും യൂണിയൻ കൗൺസിൽ വ്യക്തമാക്കി. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈഴവരായ സ്ഥാനാർത്ഥികളെ കൂടുതലായി പരിഗണിച്ചിരിക്കുന്നത് SNDP സ്വീകരിച്ച നിലപാടിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മാള യൂണിയൻ വ്യക്തമാക്കി. കൂടാതെ KPMS, BJP സംഘടനകളുമായി പ്രാദേശിക ധാരണയോടെ SNDP ശാഖകൾ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട്. കൗൺസിൽ യോഗത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് PK സാബു അധ്യക്ഷത വഹിച്ചു. മാള പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള വലിയപറമ്പിലെ കെട്ടിടത്തിൽ വ്യാപാര സ്ഥാപനം പ്രവർത്തിക്കുന്നത് ക്രമവിരുദ്ധമാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ രേഖകൾ പ്രകാരം കുടുംബശ്രീ ക്യാൻറ്റീനാണ് പ്രവർത്തിക്കുന്നതെന്ന് സെക്രട്ടറി നൽകിയ വിവരാവകാശ മറുപടിയിൽ പറയുന്നു. എന്നാൽ ഈ കെട്ടിടം ആരുടെ പേരിലാണ് നൽകിയതെന്ന് രേഖകൾ ലഭ്യമല്ല. അതേസമയം വാടകയായി യാതൊന്നും ലഭിക്കുന്നില്ലെന്നും നിയമപ്രകാരമാണോ കെട്ടിടം അനുവദിച്ചിരിക്കുന്നതെന്നോ രേഖകളിൽ ഇല്ലെന്ന് പൗരസമിതി സെക്രട്ടറി ആലക്കൽ ചന്ദ്രന്റെ അന്വേഷണത്തിലാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മറുപടി നൽകിയിരിക്കുന്നത്. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ ക്രമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ വാടക ഈടാക്കണമെന്നും തുടർന്ന് ലേലം ചെയ്ത് നൽകണമെന്നും ചന്ദ്രൻ ആവശ്യപ്പെട്ടു. മാളയിൽ പാമ്പായി നടക്കുന്നവരെ മാത്രമല്ല യഥാർത്ഥ പാമ്പുകളെ പിടികൂടാനും പോലീസ് സജ്ജം. മാള സ്റ്റേഷനിലെ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥനായ ഫൈസൽ കോറോത്താണ് വിഷം ഉള്ളതും ഇല്ലാത്തതുമായ പാമ്പുകളെ പിടികൂടുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന പാമ്പുകളെ കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷനിൽ കൊണ്ടുവന്ന ശേഷം വനവാസത്തിന് വിടും. കഴിഞ്ഞ ദിവസം പിടികൂടിയ മലമ്പാമ്പിനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ ഫൈസലിന് കടിയേറ്റിരുന്നു. തിങ്കളാഴ്ച വട്ടക്കോട്ടയിൽ ഒരു വീടിനോട് ചേർന്നുള്ള തെങ്ങിലാണ് വൂൾഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന പാമ്പിനെ കണ്ടത്. വിവരം അറിഞ്ഞെത്തിയ ഫൈസൽ തെങ്ങിൽ കയറി പാമ്പിനെ പിടികൂടുകയായിരുന്നു. വിഷം ഇല്ലെങ്കിലും വെള്ളിക്കെട്ടനെ പോലെ തോന്നുമെങ്കിലും 5 അടിയോളം നീളമുണ്ട്. പിടികൂടിയ പാമ്പിനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന CI M സുരേന്ദ്രന്റെ മുന്നിൽ ഹാജരാക്കി. തുടർന്ന് വനംവകുപ്പ് അധികൃതർക്ക് കൈമാറി. പാമ്പിനെ പരിയാരത്ത് വനവാസത്തിന് വിടുകയായിരുന്നു. ഹരിയാനയിൽ ദളിത് കുട്ടികളെ കത്തിച്ച് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് അണ്ണല്ലൂർ ആനപ്പാറയിൽ ദളിത് ഫോറം ഫോർ സോഷ്യൽ ജസ്റ്റിസ് മാള മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് CK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഷീബ പരമു അധ്യക്ഷത വഹിച്ചു. സുരേഷ് കുന്നപ്പള്ളി, VC വത്സൻ, KV സുബ്രൻ, സുഗു തച്ചനാടൻ, മനോജ് തച്ചിൽ, സതീഷ് തച്ചനാടൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് മാള ഡിവിഷൻ LDF സ്ഥാനാർത്ഥി KV വസന്തകുമാർ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ വസന്തകുമാറിന് സ്വീകരണം നൽകി. സ്വീകരണ യോഗങ്ങളിൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സ്വീകരണ യോഗത്തിൽ LDF നേതാക്കൾ സംസാരിച്ചു. ഈ പ്രചരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ സമഗ്ര വികസനത്തിൽ, നമ്മുടെ നാട്ടിലെ ഏറ്റവും താഴെ തട്ടിൽ വികസനം നടപ്പിലാക്കേണ്ട അധികാര കേന്ദ്രമാണ് ത്രിതല പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. അവിടത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന വെൽഫെയർ പാർട്ടി ജില്ലാ പഞ്ചായത്ത് മാള ഡിവിഷൻ സ്ഥാനാർത്ഥി സേവ്യർ മാളിയേക്കൽ പ്രചരണം നടത്തി. വിവിധ സ്ഥലങ്ങളിൽ നടന്ന സ്വീകരണ യോഗങ്ങളിൽ പാർട്ടി ജില്ലാ മണ്ഡലം നേതാക്കൾ സംസാരിച്ചു. വെൽഫെയർ പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റാണ് സേവ്യർ മാളിയേക്കൽ. സ്വർണ്ണ നിരക്ക്. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 2510 രൂപ, പവന് 20,080 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. തെരഞ്ഞെടുപ്പ് ചട്ടം നടപ്പാക്കാൻ മാള പോലീസ് 35 ലിറ്റർ കരിയോയിൽ പ്രയോഗിച്ചു.
ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുമെന്ന് മാള SNDP യൂണിയൻ. മാള പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള വലിയപറമ്പിലെ കെട്ടിടത്തിൽ വ്യാപാര സ്ഥാപനം പ്രവർത്തിക്കുന്നത് ക്രമവിരുദ്ധമാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു.